തൃക്കാക്കര പോരിൽ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തോടെ പറയുന്നത് മണ്ഡലം യു ഡി എഫിന്റെ കോട്ടയെന്നാണ്. തൃക്കാക്കര മണ്ഡലം രൂപീകൃതമായ 2011 മുതൽ യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച ചരിത്രം പറഞ്ഞ് മണ്ഡലത്തെക്കുറിച്ച് യു ഡി എഫിന് അവകാശവാദം ഉന്നയിക്കുകയും ആവാം. എന്നാൽ 3 തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചതുകൊണ്ട് മാത്രം മണ്ഡലം ഇനിയും കോൺഗ്രസിന്റെ ശക്തിദുർഗമാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ കോട്ടയിൽ ഓരോ തിരഞ്ഞെടുപ്പുകളിലും വിള്ളൽ വീണുകൊണ്ടേയിരിക്കുകയാണ്. അത് കണക്ക് സഹിതം പരിശോധിക്കുകയാണ് ഇവിടെ. 2011 മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ വിജയമായിരുന്നു. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 65,854 വോട്ടുകൾ നേടി യു ഡി എഫിന്റെ വോട്ട് ശതമാനം 55.8%. പകുതിയിലധികം പേരുടെ പിന്തുണയോടെയായിരുന്നു അന്ന് യു ഡി എഫിന്റെ വിജയം. ആ സമയത്ത് എൽ ഡി എഫിന് ലഭിച്ചത് 43,448 വോട്ടുകളാണ്. ഇത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 36.85% വരും. ബി ജെ പി അന്ന് നേടിയത് 5% മാത്രം വോട്ടുകൾ. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2016 തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടായ തകർച്ചയുടെ ആഴം മനസ്സിലാകാനാകും. 2016 ഫലം വന്നപ്പോൾ 55% വോട്ടുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ വോട്ട് വിഹിതം കുത്തനെ കുറഞ്ഞു. 45.42% യു ഡി എഫിന്റെ വോട്ട് ശതമാനം ഇടിഞ്ഞു. ലഭിച്ച വോട്ടുകളാകട്ടെ 61,268, ഇതും 2011 കുറവായിരുന്നു. എൽ ഡി എഫിന് എന്നാൽ അവരുടെ വോട്ടെണ്ണം കൂടി. 49,455 വോട്ടുകൾ നേടി. മാത്രമല്ല 2011 സമാനമായിരുന്നു എൽ ഡി എഫിന്റെ വോട്ട് ശതമാനവും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ കുതിപ്പുണ്ടാക്കിയത് ബി ജെ പി ആയിരുന്നു. യു ഡി എഫിന്റെ വോട്ട് ശതമാനം 10% ഇടിഞ്ഞപ്പോൾ ആ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് ഒഴുകി. അങ്ങനെ 2011 വെറും 5% വോട്ടുകൾ ഉണ്ടായിരുന്ന ബി ജെ പി 2016 നേടിയത് 15.7% വോട്ടുകളാണ്. 2016 തെരഞ്ഞെടുപ്പ് ഫലത്തോടെ തൃക്കാക്കരയിൽ പകുതിയിലധികം പേരുടെ പിന്തുണയുള്ള മുന്നണി എന്ന പെരുമ യു ഡി എഫിന് നഷ്ടമായെന്ന് മാത്രമല്ല യു ഡി എഫ് തകർന്നു തുടങ്ങിയെന്നും സൂചന നൽകി. 2021 യു ഡി എഫിന് വിജയിച്ചുവെന്ന സന്തോഷം മാത്രമായിരുന്നു ബാക്കി. മുൻ തിരഞ്ഞെടുപ്പുകളേക്കാൾ മോശമായിരുന്നു അവരുടെ പ്രകടനം. 2016 2% വോട്ടും 2,000 വോട്ടുകളും കുറഞ്ഞു. പി ടി തോമസ് 2 തേടിയപ്പോൾ ആദ്യം ലഭിച്ച സ്വീകാര്യത ഉണ്ടായില്ല എന്നുകൂടി ഈ ഫലം വ്യക്തമാക്കുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽ ഡി എഫിനും 2021 തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. വോട്ടുകളും വോട്ട് വിഹിതവും കുറഞ്ഞു. പക്ഷേ അത് യു ഡി എഫിന്റെ തകർച്ചയുടെ അത്ര വലുതായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലവും 2011 ഫലവും താരതമ്യം ചെയ്യുമ്പോൾ യു ഡി എഫിനുണ്ടായത് 12% വോട്ടുകളുടെ കുറവാണ്. എൽ ഡി എഫിന് 3% മാത്രം കുറവ്. 2021 ബി ജെ പിയുടെ വോട്ട് ശതമാനം 11% കുറഞ്ഞപ്പോൾ 2020 10% വോട്ടുകൾ പിടിച്ച് വരവറിയിച്ചു. ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് യു ഡി എഫിന്റെ വോട്ടുകൾ ചോരുന്നുവെന്നും അത് ബി ജെ പിയിലേക്കും 2020 മെല്ലെ മെല്ലെ ഒഴുകുന്നുവെന്നുമാണ്. എന്നാൽ എൽ ഡി എഫിനാകട്ടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പിന്റെ ശരാശരി എടുക്കുമ്പോൾ 35% വോട്ടുകൾ ഉണ്ടെന്നും കാണാം. ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്കും ഒഴുകാൻ തന്നെയാണ് സാധ്യത. അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നേടിയ വോട്ട് യു ഡി എഫിന് നഷ്ടമായ വോട്ടുകളാണ്. വളരുന്നില്ലെന്നും തളരുകയാണെന്നും യു ഡി എഫ് തിരിച്ചറിയുന്നുണ്ട്. ആ തളർച്ചയുടെ നേട്ടം ബി ജെ പിക്കും ഉണ്ടായിട്ടുണ്ടെന്നും യു ഡി എഫ് മനസ്സിലാക്കി കഴിഞ്ഞു. വോട്ട് ശതമാനം കുറയുന്ന യു ഡി എഫിന്റെ അവസ്ഥ വെച്ച് ഉപതെരഞ്ഞെടുപ്പിലും കുറയാൻ തന്നെയാണ് സാധ്യത. അതവരെ തോൽവിയിലേക്കും തള്ളിവിടാം. ഇത് മനസ്സിലാക്കി ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളെ അടുപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് സഭാ സ്ഥാനാർത്ഥി വിവാദം യു ഡി എഫ് ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതെന്നും കണക്കിലെ കളികൾ സൂചിപ്പിക്കുന്നു.